എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോബിനാണ്. ഇപ്പം ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളൊരു റൈഡിന് പോവാണ്. അപ്പം ഇന്നത്തെ റൈഡ് അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ ദ ഗോപ്രോയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ എടുക്കുന്നത് ഞാൻ നമ്മളുടെ റൈഡ് കഴിഞ്ഞു വന്നതിന് ശേഷമാണ്. സാധാരണ നമ്മൾ റൈഡ് പോകുമ്പം അതിനിടയിൽ എവിടെയെങ്കിലും വെച്ചിട്ടാണ് ഇൻട്രോ എടുക്കാറ്. ഇന്നത്തെ ഇൻട്രോയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു വന്നതിന് ശേഷമാണ് ഇൻട്രോ എടുത്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ റൈഡ് നമുക്ക് പാളിപ്പോയ റൈഡാണ്. ഞാൻ ഉദ്ദേശിച്ച് പോയ പല കാര്യങ്ങളും ഒരു കാര്യങ്ങളും നടക്കാത്ത ഒരു റൈഡ്. എന്നാലും നിങ്ങളൊന്ന് കാണിക്കണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് റൈഡിലേക്ക് പോവാം, കണ്ടു നോക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ വൈറ്റ്ല മൊബിലിറ്റി ഹബിൻ്റെ ഫ്രണ്ടിൽ കൂടിയുള്ള വഴിയാണ്. ഈ വഴി നേരെ നമ്മൾ ചെല്ലുന്നത് നമ്മളുടെ വൈറ്റ്ല പുതിയ ഓവർബ്രിഡ്ജ് പണിതെടുക്കുന്നിടത്തൊക്കെയാണ്. വൈറ്റ്ല ഓവർബ്രിഡ്ജിൻ്റെ പണി ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പം നമ്മളുടെ മേളിൽ കാണുന്ന മെട്രോ ആണോ, നേരത്തെ ഞാൻ സൈക്കിൾ റൈഡ് പോയപ്പം അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ക്ലിയറായിട്ട് അതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും എന്തായി മേളിൽ കാണുന്നത് മെട്രോയുടെ പില്ലേഴ്സും മെട്രോയുടെ ആ വേയുമാണ്. നേരെ കാണുന്നതാണ് നമ്മുടെ വൈറ്റ്ല ഓവർബ്രിഡ്ജ്. അപ്പോൾ ഈ വൈറ്റ്ല ഓവർബ്രിഡ്ജ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ റോഡെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൈക്കിളിൽ പോയി എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഭയങ്കരമായിട്ട് മോശമായിട്ട് കിടക്കാറുണ്ട്. പക്ഷേ എന്നാൽ ഇതിലിപ്പം ആ റോഡെല്ലാം നന്നാക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മളുടെ ഓവർബ്രിഡ്ജ് വന്നു കഴിയുമ്പം വണ്ടിയുടെ പാസേജിൽ ഇതിൽ കൂടി ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാം നന്നാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ഇൻ്റർലോക്ക് ഇട്ട ഈ ഏരിയ കൂടി നന്നാക്കി കഴിഞ്ഞാൽ നമ്മളുടെ വൈറ്റ്ല ജംഗ്ഷൻ ഏകദേശം അടിപൊളിയായിട്ട് കിടക്കും. അപ്പം നമുക്ക് നമ്മളിപ്പം പോകുന്നത് ടുവേഴ്സ് ആലപ്പുഴ റൂട്ടിലാണ്. ആലപ്പുഴ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നമ്മളുടെ ഇന്നത്തെ പ്ലാൻ പറയാം. നമ്മളിന്ന് പോകുന്നത് വില്ലിങ്ടൺ ഐലൻഡിലേക്കാണ്. വില്ലിങ്ടൺ ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാൻമെയ്ഡ് ഐലൻഡാണ്. മാൻമെയ്ഡ് ഐലൻഡ് മാത്രമല്ല, അവിടെയാണ് കുറേ ഷിപ്പിംഗ് കമ്പനീസും കുറച്ചധികം ഹോട്ടൽസും, അതുപോലെ തന്നെ നമ്മളുടെ കൊച്ചിയുടെ പോർട്ടാണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പാസഞ്ചർ ഷിപ്പും കണ്ടെയ്നർ ഷിപ്പും എല്ലാം വരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാർപാടൻ കണ്ടെയ്നർ ടെർമിനൽ വന്നതിന് ശേഷം പാസഞ്ചർ ഷിപ്പുകൾ മാത്രമേ അവിടെ വരാറുള്ളൂ. നോർമലി കണ്ടെയ്നർ ഷിപ്പ്സ് എല്ലാം വന്നിട്ട് നമ്മുടെ വല്ലാർപാടത്തേക്ക് പോകും. അപ്പം നമ്മളുടെ ഈ ഇന്ന് കാണാൻ പോകുന്ന നമ്മളുടെ കൊച്ചിയുടെ പഴയ തുറമുഖവും അവിടെ പിന്നെ വെച്ചാൽ പഴയൊരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. നമുക്കതും കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് നമ്മളെല്ലാം. അപ്പോൾ അതുകൊണ്ട് നമ്മളതെല്ലാം കണ്ടിട്ട് തിരിച്ച് വരാം. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ റൂട്ടിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിലൊക്കെ നല്ല കുറച്ചധികം നല്ല നല്ല ഷോപ്പുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇപ്പോഴത്തെ നമ്മളുടെ ഈ കൊറോണ ഇഷ്യൂ അല്ലെങ്കിൽ കൊറോണ സീസണിലായതുകൊണ്ട് നമുക്ക് റോഡിൽ തന്നെ നല്ല കുറച്ച് അധികം വണ്ടികൾ ഉണ്ടായിരുന്ന റോഡായിരുന്നു. ഇതൊക്കെ വളരെ വിജനമായിട്ട് കിടക്കുന്നുണ്ടെന്ന് നമുക്ക് തന്നെ സങ്കടം തോന്നും. ഇനിയിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ ഡെക്കാത്രോൺ, കഴിഞ്ഞ എൻ്റെ വീഡിയോയിലും ഈ ഡെക്കാത്രോൺ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയാം, എനിക്ക് ഡെക്കാത്രോൺ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഡെക്കാത്രോൺ്റെ ഇവിടുന്ന് സൈഡിൽ നിന്നുള്ള ലെഫ്റ്റിലേക്കൊരു വഴി കട്ട് ചെയ്തിട്ട് നമുക്ക് അതുവഴി നമുക്ക് കയറി പോകും. ഈ വഴി പോകുമ്പോൾ എന്ന് വെച്ചാൽ വളരെ പ്രശാന്ത സുന്ദരമായിട്ട് നമുക്കൊരു സ്ഥലം കാണാൻ പറ്റും. അതായത് കഴിഞ്ഞാൽ നമ്മളുടെ കൊച്ചിയുടെ കുറച്ചധികം ഷൂട്ടിങ്ങുകൾ നടന്ന സ്ഥലമാണ്. അത് കൂടാതെ കായലിൻ്റെ ഭംഗി അല്ലെങ്കിൽ ബാക്ക് വാട്ടേഴ്സിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലത്തേക്ക് കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇത് വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മളുടെ ഈ റോഡ് വഴി, നമ്മളുടെ ആലപ്പുഴ റോഡ് വഴി വന്നിട്ട് ഡെക്കാത്രോണിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബൈപ്പാസ് വഴി പോലത്തെ ഈ റോഡിലേക്ക് എടുക്കാൻ പറ്റും. ഇവിടെ നിന്നിട്ട് നമ്മൾ കുറച്ചുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലത്തേക്ക് എത്തും. ഈ ഭാഗത്താണ് നമ്മളിപ്പോൾ ഈ പോകാൻ പോകുന്ന ഭാഗത്താണ് നമ്മളുടെ ജയസൂര്യ പോലുള്ള കുറച്ച് നടന്മാരുടെയൊക്കെ താമസ സ്ഥലം ഇവിടെയാണ്, ഈ ഏരിയയിലാണ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. കാരണം കായലും അതിൻ്റെ ഒരു പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലം, നല്ല രസമുള്ള സ്ഥലമാണ്. നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ആദ്യം അവിടെ ചെന്നതിന് ശേഷം അതുവഴിയാണ് നമ്മൾ വില്ലിങ്ടൺ ഐലൻഡിലേക്ക് പോവുക. ഈ വില്ലിങ്ടൺ ഐലൻഡിനൊരു പ്രത്യേകതയുണ്ട്, അത് ലാർജസ്റ്റ് മാൻമെയ്ഡ് ഐലൻഡ് എന്നാണ് പറയപ്പെടുന്നത്. റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ഈ വില്ലിങ്ടൺ ഐലൻഡ് നിർമ്മിച്ചത്. അതായത് നമ്മളുടെ കൊച്ചിയിലേക്ക്, അത് കൊച്ചിയിലെ പോർട്ട്, മാൻമെയ്ഡ് പോർട്ട്, അതായത് ആർട്ടിഫിഷ്യൽ പോർട്ടാണ്, നാച്ചുറൽ പോർട്ടല്ല. അപ്പോൾ ഈ പോർട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ കപ്പൽ ചാല് കീറിയപ്പം അതിലുള്ള മണ്ണെല്ലാം എടുത്തിട്ടാണ് ഈ വില്ലിങ്ടൺ ഐലൻഡ് എന്നുള്ള ഐലൻഡ് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നതല്ല നിർമ്മിച്ചത്, റോബർട്ട് ബെർസ്റ്റോ എന്ന് പറഞ്ഞിട്ടൊരാളാണ് അതുണ്ടാക്കിയത്. അപ്പം നമ്മൾ ഏകദേശം നമ്മൾ പറഞ്ഞപ്പോൾ ആദ്യം പോകേണ്ട സ്ഥലമായ ആ ഒരു പ്രശാന്ത സുന്ദരമായ കായലിൻ്റെ തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പണ്ട് ദിലീപിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പച്ചക്കുതിര എന്ന് പറഞ്ഞിട്ട്. ഈ പച്ചക്കുതിര എന്ന ദിലീപിൻ്റെ സിനിമയിൽ ഗോപികയാണ് ദിലീപാണ് അതിൻ്റെ അകത്ത് നായികന്മാരായിട്ടുണ്ടായിരുന്നത്. ഗോപികയുടെ വീട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഏതൊരു വീടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ നമുക്ക് അത്യാവശ്യം വന്ന് ഇരിക്കാവുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ബാക്ക് വാട്ടേഴ്സിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ വന്നിരിക്കാം.
പിന്നെ ഇവിടെ ചീനവലയുണ്ട്, ചീനവല പൊക്കം നോക്കിയിട്ട് നമുക്ക് അതും ആസ്വദിക്കാം. ദെൻ ഇവിടെ കുറേ മീൻ കച്ചവടക്കാരുണ്ട്, നമുക്ക് നല്ല മീൻ കിട്ടും. പിന്നെ പോകുന്ന കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് മാർക്കം കഴിഞ്ഞാൽ അവിടെ കുറച്ച് ടീ സ്റ്റോൾസും ഒക്കെ ഉണ്ട്, നമുക്ക് ചായയൊക്കെ കുടിച്ചിരിക്കാനുള്ള സൗകര്യമുണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ്, നമുക്ക് റിലാക്സ് ചെയ്യാം. പണ്ട് ഞാനിവിടെ എൻ്റെ ബാച്ചിലർ ലൈഫിലുള്ള സമയത്ത് ഞാനിവിടെ അടുത്ത് താമസിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ ഞങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കുന്നൊരു സ്ഥലമായിരുന്നു അത്. ഭയങ്കര രസമാണ് വൈകുന്നേരം വന്നിരുന്നു കഴിഞ്ഞാൽ, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. പിന്നെ ആ പറയുന്ന കായലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും, സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വില്ലിംഗ്ടൺ ഐലൻഡിൽ കയറി. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വലിയ മതിലെന്ന് പറഞ്ഞാൽ അത് പഴയ നമ്മളുടെ എയർപോർട്ടായിരുന്നു, കൊച്ചിയുടെ എയർപോർട്ടായിരുന്നു. ഇപ്പം നേവിയുടെ, ഇന്ത്യൻ നേവിയുടെ എയർഫോഴ്സിൻ്റെ ഏരിയ ആണ് ഇപ്പോൾ ഉള്ളത്, അതെല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ പണ്ടത്തെ കണ്ടെയ്നർ യാർഡുകളാണ്. ഇവിടുന്ന് കണ്ടെയ്നർ മൂവ്മെൻ്റ് എല്ലാം മാറിക്കഴിഞ്ഞപ്പം ഈ കണ്ടെയ്നർ യാർഡുകളെല്ലാം ഇപ്പോൾ പല സ്ഥലങ്ങളിലേക്കായിട്ട്, കൊച്ചിയിൽ പല സ്ഥലങ്ങളിലേക്കായിട്ട് സ്കാറ്റേഡ് ആയിപ്പോയി. അപ്പം ഇതിൻ്റെ നമ്മുടെ ഐലൻഡിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ടോള് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ക്യാമറ അലൗഡ് അല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ക്യാമറയുടെ താകത്ത് വെച്ചു. ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ കാറിൻ്റെയൊക്കെ ടെസ്റ്റ് ഡ്രൈവൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഏകദേശം ഒരു മൂന്നാല് വർഷത്തോളം ഈ ഐലൻഡിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഐലൻഡിൽ ആക്സിസ് ബാങ്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ചില സ്ഥിരം ഷൂട്ടിങ്ങുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ എപ്പോൾ പോയി കഴിഞ്ഞാലും ഈ റോഡിൽ ഒന്നുകിൽ കാറുണ്ടാകും, വലിയ വലിയ കാറുകളുടെ ടെസ്റ്റ് ഡ്രൈവ്. കാരണം വെച്ചാൽ അന്ന് നമ്മളുടെ കൊച്ചിയിൽ ഇതുപോലത്തെ സ്ട്രെയിറ്റ് റോഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ അതല്ലെങ്കിൽ സിനിമ ഷൂട്ടിംഗ്. ഇപ്പം നമ്മൾ ഈ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ജംഗ്ഷനിലാണ് നമ്മളുടെ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ അൻവർ എന്ന് പറഞ്ഞൊരു ഫിലിം വന്നിട്ടുണ്ടായിരുന്നു. ഈ അൻവറിൻ്റെ ഫിലിമിൻ്റെ ഷൂട്ടിംഗ് എല്ലാം ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള പോർഷനിലും, പിന്നെ ഈ പറയുന്ന ഈ ഒരു ക്രോസിംഗിൽ, ഇതായി കാണുന്ന ഒരു ക്രോസിങ്ങിലൊക്കെയാണ് അൻവറിൻ്റെ സിനിമ നടന്നത്. സിനിമ ഷൂട്ട് ചെയ്ത കുറച്ച് സ്ഥലങ്ങൾ, ഒരു റെയിൽവേ ട്രാക്കിൽ കൂടി പൃഥ്വിരാജൊക്കെ ഓടുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഏകദേശം ഈ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ്. ഈ റൈറ്റ് സൈഡിലാണ് ഐലൻഡിൽ സാധാരണ വലിയ വലിയ ഫങ്ഷൻസൊക്കെ നടക്കുന്ന ഒരു ഗ്രൗണ്ടാണിത്. ഇവിടെയാണ് നമ്മുടെ അവാർഡ് നൈറ്റ്സൊക്കെ നടക്കുന്നത്. ഇവിടെയാണ് ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ആ ഒരു ഓടുന്ന സീൻ. ഞങ്ങനെ ഒരു ഓഫീസിൽ പോകാൻ വന്നപ്പം തടഞ്ഞു നിർത്തിയിട്ട് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്, പൃഥ്വിരാജിൻ്റെ ആ ഒരു ഷൂട്ടിംഗ് നടക്കുന്നത് ഞാൻ കണ്ട സ്ഥലമാണത്. പിന്നെ ഐലൻഡ് ഇപ്പം ഒരു സ്ട്രെയിറ്റ് റോഡാണ്. നേരത്തെ വരുന്ന സമയത്ത് രണ്ട് സൈഡിലും കണ്ടെയ്നറൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ട് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. ഇത്ര വലിയ റോഡാണെങ്കിൽ ഒരുപാട് കണ്ടെയ്നർ ലോറികൾ ഇങ്ങനെ ഉള്ള സ്ഥലമായിരുന്നു. ഇവിടെ ഇത് നേരത്തെ ഒരു ഹോട്ടലായിരുന്നു, ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ സ്ഥിരം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊരു ഹോട്ടലായിരുന്നു. റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ട്രൈഡൻ ഹോട്ടലാണ്, ഒബ്രോയ് ഗ്രൂപ്പിൻ്റെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഷുവർ പോലെ. അപ്പം ഇത് ട്രൈഡൻ ഹോട്ടലാണ്, ഇതൊരു സ്റ്റാർ ഹോട്ടലാണ്. ഐലൻഡിലിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈഡൻ ഹോട്ടലും ക്യാസിനോ ഹോട്ടലും പിന്നെ താജ്, ഇങ്ങനെ മൂന്ന് ഹോട്ടൽസാണ് മെയിനായിട്ടുള്ളത്. ഇവിടെ നമ്മളുടെ ടൂറിസം പ്രൊമോഷണൽ രീതിയിൽ തന്നെ ഐലൻഡിനെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മർച്ചൻറ്റ് നേവി ക്ലബ്ബ്, മർച്ചൻറ്റ് നേവിയിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ക്ലബ്ബാണത്. ഇവിടെ അതേ ഈ റൈറ്റ് സൈഡിലാണ് ഐലൻഡിലെ പോലീസ് സ്റ്റേഷൻ. അപ്പം ഞാനിത്, എനിക്കൊരു ചെറിയ പേടിയുണ്ട് ഗോപ്രോ വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. കാരണം നേരത്തെ ഇവിടെ നമുക്ക് ഞാനിവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോട്ടോയും വീഡിയോയും ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം ഞാൻ ഐലൻഡിൽ വന്നിട്ട് കുറേ നാളായല്ലോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആക്സിസ് ബാങ്കിലാണ് ഞാൻ ഒരു മൂന്ന് വർഷത്തിന് മേളിൽ വർക്ക് ചെയ്തൊരു സ്ഥലമാണ്. ഇതാണ് ഹാരിസൺ മലയാളത്തിൻ്റെ ഓഫീസ്. ഇത് വലിയ വലിയ എക്സ്പോർട്ടിംഗ് കമ്പനീസിൻ്റെയൊക്കെ ഓഫീസ് ഉണ്ട്. നേരത്തെ ഒരുപാട് കമ്പനീസിൻ്റെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ചുരുങ്ങി വളരെ കുറച്ച് മാത്രമായി. ഇത് ഈ സ്ഥലങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഷിപ്പിംഗ് കമ്പനീസ് ആയിരുന്നു. ലെഫ്റ്റ് റൈറ്റും കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും ഷിപ്പിംഗ് കമ്പനീസ് ആയിരുന്നു. ആസ്പിൻ വാൾ എന്ന് പറഞ്ഞ കമ്പനിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആസ്പിൻ വാളിൻ്റെയൊക്കെ ഓഫീസ് ഇവിടെയുണ്ട്. നമ്മളുടെ വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്നാണ് നമ്മൾക്ക് ഈ ലക്ഷദ്വീപിലേക്കൊക്കെ പോകാനുള്ള ഷിപ്പുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്നാണ്. പിന്നെ അതുകൂടാതെ കുറച്ച് ആഡംബര കപ്പലുകൾ എന്ന് വേണമെങ്കിൽ പറയാം, ലക്ഷറി ഷിപ്പ്, അതിൻ്റെ ഒരു ഇതും ഇവിടെ ഉണ്ട്. കാരണം വെച്ചാൽ ഇവിടെ നിന്നാണ് കുറച്ച് ലക്ഷറി ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനുള്ള ഷിപ്പുകളൊക്കെ ഇവിടെ വരാറുണ്ട്. അതുകൂടാതെ നമ്മളുടെ പാസഞ്ചർ ഷിപ്പ് എല്ലാ പാസഞ്ചർ ഷിപ്പും ഐലൻഡിൽ തന്നെയാണ് വരുന്നത്. ആ സമയത്ത് നമ്മളുടെ ഇവിടെയുള്ള ഓട്ടോ ചേട്ടന്മാർക്കും ടാക്സിക്കാർക്കൊക്കെ ഭയങ്കര ചാകരയാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ ഐലൻഡിലൊരു ബോട്ട് ജെട്ടി ഉണ്ട്, ഒന്നല്ല രണ്ട് ബോട്ട് ജെട്ടി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിൽ മെയിൻ ബോട്ട് ജെട്ടിയിലേക്ക് പോവാം. ഇതാണൊരു വാർഫ്, ഒരു ഷിപ്പ് വരുന്ന സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസുകാർ പിടിച്ചല്ലെന്ന് പറഞ്ഞ് നോക്കിയില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുറേ സ്റ്റോറേജ് ഏരിയയാണ്. അപ്പോൾ ഇതുപോലത്തെ കുറേ സ്ഥലങ്ങൾ ഐലൻഡിലുണ്ട്. ഇപ്പം ഷിപ്പിൽ വരുന്ന സാധനങ്ങൾ ഇവരിവിടെ ഓഫ് ലോഡ് ചെയ്യുന്ന ശേഷം ഇവിടെ നിന്ന് ലോറി കയറ്റി കൊണ്ടുപോകുന്നൊരു പതിവാണുള്ളത്.
നേരത്തെ കൽക്കരിയൊക്കെ വരുന്നൊരു സമയമുണ്ടായിരുന്നു. ഈ കൽക്കരി വരുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ റോഡിൽ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ റോഡിൽ ഫുൾ കൽക്കരി കറുത്ത് കിടക്കും. നമ്മൾ ബൈക്കിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബൈക്കിൻ്റെ കറുത്ത കളറ് നമ്മുടെ കളർ ഏകദേശം ഒരേപോലെ ആയിരിക്കും. അതുപോലെ കളറ് വരും ഈ കൽക്കരി വന്നു കഴിയുമ്പോൾ. നമുക്കിനിയിപ്പം ഇവിടെ നിന്ന് നേരെ ഈ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ജെട്ടിയുടെ അങ്ങോട്ടേക്ക് പോവാം ഐലൻഡിൽ. പിന്നെ ഈ ഐലൻഡിൽ പ്രത്യേകം വരും ഈ ഒരു പോർഷനിലാണ് നമ്മളുടെ പറക്കം തളിക സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത്. പറക്കം തളികയുടെ ക്ലൈമാക്സും അങ്ങനെ കുറച്ച് ഇതൊക്കെ ഷൂട്ട് ചെയ്തതൊക്കെ ഈ ഒരു സ്ട്രെച്ചിലാണ്. പിന്നെ വെച്ചാൽ ഇതിൻ്റെ ഓരോ സ്ഥലങ്ങളിൽ എവിടെ ക്യാമറ വെച്ചാലും നമുക്ക് ആ ഒരു ഭംഗി കിട്ടും എന്നുള്ളതൊരു ഭയങ്കര ഒരു സംഭവമാണ്. അപ്പോൾ അതാ നമുക്ക് ഈ ഒരു വഴി കയറിയിട്ട് പണ്ട് ഞങ്ങൾ ചായ കുടിക്കുന്ന സ്ഥലമായിരുന്നു ഈ ലെഫ്റ്റ് സൈഡിലെ കട. ഈ വഴി കയറിയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാം, നമ്മളുടെ ജെട്ടിയുടെ അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ നമുക്ക് ബൈക്ക് കൂടെ നോ എൻട്രി ഈശ്വര. അപ്പോൾ നമുക്ക് വണ്ടി തിരിച്ചിട്ട് വണ്ടി അപ്രോച്ചിട്ട് ജെട്ടിയുടെ അങ്ങോട്ട് പോകാം. നേരെ കാണുന്നതാണ് മേനക. മേനക ഏരിയ, മേനക നമ്മളുടെ മറൈൻ ഡ്രൈവ് ഏരിയയൊക്കെ നേരെ കാണുന്നതാണ്. ജെട്ടിയിൽ നിന്നിട്ടെടുത്ത ഒരു വീഡിയോ ആണ്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് സെക്യൂരിറ്റി, ഇവിടുത്തെ സെക്യൂരിറ്റി എല്ലാം ഒരു പോലീസുകാരനാണെന്ന് തോന്നുന്നു. അയാൾ പറഞ്ഞു വീഡിയോ ചെയ്യാൻ പറ്റില്ല ഇവിടെ, വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീഡിയോ ഇപ്പോൾ അലൗഡ് അല്ല. പിന്നെ ഈ വിസിറ്റേഴ്സിനാണെങ്കിലും എല്ലാ സ്ഥലത്തേക്കും കയറ്റി വിടുന്നില്ല. അതല്ലെങ്കിൽ ഈ വഴി ഇപ്പോൾ നേരെ ലെഫ്റ്റ് സൈഡിലൊരു വലിയ റോഡാണ്, നല്ല അടിപൊളി റോഡാണ്. അപ്പോൾ അതുവഴി അങ്ങ് അകത്തേക്ക് പോകാമായിരുന്നു. അതൊന്നും ഇപ്പം അലോ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു ദിവസം നമുക്ക് വീണ്ടും ഐലൻഡിൽ വരാം. നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം അതുവരേക്കും ടാടാ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.